ഈ മസ്ജിദ് എടുക്കുന്ന ലാൻഡ് ആദ്യം സുഹൈൽ ആൻഡ് സഹൽ എന്ന് പറഞ്ഞ രണ്ട് സഹോദരങ്ങളായിരുന്നു. നബിക്ക് ഇവിടെ മസ്ജിദ് പണിയണമെന്നുള്ള ആഗ്രഹം ഉണ്ടായത് കൊണ്ട് തന്നെ അവരത് അറിഞ്ഞിട്ടും നബിക്ക് ഗിഫ്റ്റായിട്ട് ഈ ഒരു സ്ഥലം കൊടുക്കുകയുണ്ടായി. പക്ഷെ നബി അത് സ്വീകരിച്ചില്ല. കാരണം ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. ഞാനുള്ളത് മദീനയിലാണ് കേട്ടോ. മദീനയിൽ ഞാൻ താമസിക്കുന്ന ബിൽഡിങ്ങിന്റെ തൊട്ട് താഴെയാണുള്ളത്. അപ്പൊ ഇവിടുന്ന് നമുക്ക് 10-12 മിനിറ്റോളം ഉണ്ട് നടന്നിട്ടാണ് മസ്ജിദുൻ നബിയിലേക്ക് നമ്മൾ പോകുന്നത് കേട്ടോ, ഡെയിലി അല്ലെങ്കിൽ എല്ലാ ഭക്തനും. അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു 10-12 മിനിറ്റിന്റെ വീഡിയോ എടുക്കാൻ വിചാരിച്ചു. പോകുന്ന സമയത്തുള്ള കാഴ്ചകൾ കണ്ടിട്ട് ഒരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതാണ് നമ്മുടെ ബിൽഡിങ്. അത്യാവശ്യം കുഴപ്പമൊന്നും ഇല്ലാത്ത റൂമും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇവിടെ കുറെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കേട്ടോ. ഇത് ഇവിടുത്തെ ബഗാലയാണ്, ചെറിയ ഗ്രോസറി. ഇവിടെയൊക്കെ ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ. നമുക്ക് ഡേറ്റ്സ് മേടിക്കണമെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ മറ്റുള്ള ചെറിയ കുട്ടികളുടെ സാധനങ്ങളോ പിന്നെ ഗാർമെൻറ്റ്സ്, ചപ്പൽസ്, ഇതുപോലത്തെ ഒരുപാട് ഷോപ്പുകൾ നമുക്ക് എല്ലാ ബിൽഡിങ്ങിലും കാണാൻ കഴിയും കേട്ടോ. ഇവിടെ എല്ലാം പഴയ ബിൽഡിങ്ങുകളാണ് കേട്ടോ. ഈ ഒരു ഏരിയ മുഴുവൻ പഴയ ബിൽഡിംഗ് ആണ്. ഇത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയ പുതിയ ബിൽഡിങ്സ് വരുന്നുണ്ട്. അത് ആ സൈഡിലൊക്കെ പുതിയ ബിൽഡിംഗ് ഉണ്ട്. ഇവിടുന്ന് 10-12 മിനിറ്റ്സ് നടക്കാനുള്ളെങ്കിലും ഇവിടെ ഒരു പള്ളിയുണ്ട് കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ പോയി നിസ്കരിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാനൊരു പള്ളി ഇവിടെ ഉണ്ട്. ഈ ഒരു സൈഡിൽ പാകിസ്ഥാനി റെസ്റ്റോറൻസുകളാണ് കേട്ടോ കൂടുതലുള്ളത്. ഇതെന്തിനാ മനസ്സിലായത്? ഇത് ധാന്യങ്ങളാണ്. എന്നല്ല, ഈ പ്രാവുകൾക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. അപ്പൊ ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് മേടിച്ചിട്ട് ഇവരിങ്ങനെ ഇട്ട് കൊടുക്കും. ഈ വലിയ സംഭവം കണ്ടെങ്കിൽ ഇന്ന് ഇവിടെ ഒക്കെ ഉണ്ട്, അങ്ങടൊക്കെ ഉണ്ട്. ഇത് ബാക്കിലുണ്ട്. ഇവിടെ മുമ്പ് ഒരു ബ്രിഡ്ജ് പണിയാൻ വേണ്ടിട്ട് കെട്ടിയതാണെന്നാണ് പറഞ്ഞത്. പിന്നെ അത് എനിക്ക് തോന്നുന്നു ആ ഒരു പ്രൊജക്ട് ഡ്രോപ്പായി, അതുകൊണ്ട് ഇങ്ങനെ തന്നെ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ തന്നെ കിടക്കുന്നതെന്ന് പറഞ്ഞു. ഇതെല്ലാം പാർക്കിംഗ് ആണ് കേട്ടോ. ഇവിടെ നമ്മൾ വണ്ടി ഇട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. അത് തന്നെ അത് പെയ്ഡാണ്, പെയ്ഡ് സോൺ ആണ്. ഇവിടെ മുവാഖിഫ് നദിയല്ലേ, നമ്മൾ അബുദാബിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുവാഖിഫ് എന്നാണ് വായിക്കുക. ഇവിടെ അത് മുവാഖിഫ് എന്നാണ്. ആക്ച്വലി ഇത് അറബിയിൽ അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഇവിടെ നമുക്ക് കാർഡ് വെച്ചിട്ട് പേ ചെയ്യാം. അവിടെ നമുക്ക് പേ ചെയ്യാം, നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. ഒരു മണിക്കൂറിന് 2:30 സൗദി റിയാലാണ്, 2 റിയാലും 30 ഫിൽസും. അങ്ങനെയാണ് പാർക്കിംഗ് ഫീ വരുന്നത് പെർ ഹവറിന്. പിന്നെ നമുക്ക് ഇവിടെ ഒരുപാട് കച്ചവടങ്ങൾ കാണാം കേട്ടോ, പല ഇനം കച്ചവടം. നമ്മളവിടെ ഷോപ്പിൽ കണ്ടില്ല, അതുപോലത്തെ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഇവിടെ വിൽക്കുന്നത് കാണാം. ഈ സൈഡിലൊക്കെ പുതിയ ബിൽഡിങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് പുതിയ ബിൽഡിംഗ് വന്നിട്ടുണ്ട്. പിന്നെ പുതിയ കൺസ്ട്രക്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്നാണ് പുതിയ ബിൽഡിങ്ങാണ്. നിങ്ങൾ തോന്നുന്നു ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അത് അവിടെയൊക്കെ പഴയ പഴയ ബിൽഡിംഗ് ആണ്. ഇവിടെ എല്ലാം അങ്ങനെ തന്നെയാണ്. ഇതൊക്കെ ഒരു ടൈമിലാണ് കൺസ്ട്രക്ട് ചെയ്താൽ തോന്നുന്നുണ്ട്. അപ്പോൾ ഇതൊരു പുതിയ ഏരിയ ആണ്. ഇത് കുറച്ചുകൂടി കോസ്റ്റ്ലി ആയിരിക്കും. ഇതൊക്കെ ഹോട്ടൽസാണ്, വലിയ വലിയ ഹോട്ടൽസാണ് ഇത് രണ്ടും. ഇത് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതും അങ്ങനെ തന്നെ ആയിരിക്കും. ആ കാണുന്ന മിനാരം കണ്ടില്ലേ, അതാണ് മസ്ജിദുൻ നബവി. ചെറിയ പാട്ട് ഇവിടുന്ന് കാണുന്നുള്ളൂ. ഇവിടെ എല്ലാം വലിയ വലിയ ബിൽഡിങ്സ് വരുന്നുണ്ട് കേട്ടോ. അതായി കാണുന്നതാണ് മസ്ജിദുൻ നബവി. ഏകദേശം 1,000,000+ ആളുകളെ ഒരേ സമയം ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന മസ്ജിദുൻ നബവി. 105 മീറ്ററോളം ആയിട്ടുള്ള 10 മിനാരങ്ങളാണ് ഈ ഒരു മസ്ജിദിലുള്ളത്. ഈ ഭാഗമാണ് ജന്നത്തുൽ ബക്കി റൈറ്റ് സൈഡിൽ. ഇവിടുന്ന് കണ്ടാണ് മസ്ജിദുൻ നബവി. ഈ മസ്ജിദ് നബിയുടെ കൺസ്ട്രക്ഷനിൽ 100% ഇൻവോൾവ് ആയിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടോ. ഈ ഒരു ലാൻഡ്, ഈ മസ്ജിദ് എടുക്കുന്ന ലാൻഡ് ആദ്യം സുഹൈൽ ആൻഡ് സഹൽ എന്ന് പറഞ്ഞ രണ്ട് സഹോദരങ്ങളായിരുന്നു.
അപ്പോൾ നബിക്ക് ഇവിടെ ഒരു മസ്ജിദ് കെട്ടണം, നബിക്ക് ഇവിടെ ഒരു മസ്ജിദ് പണിയണമെന്നുള്ള ആഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ അവരത് അറിഞ്ഞിട്ടും നബിക്ക് ഗിഫ്റ്റായിട്ട് ഈ ഒരു സ്ഥലം കൊടുക്കുകയുണ്ടായി. പക്ഷേ നബി അത് സ്വീകരിച്ചില്ല, കാരണം അവർ രണ്ടുപേരും അനാഥകളായിരുന്നു, ഓർഫണായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നബി അത് സ്വീകരിച്ചില്ല. പിന്നീട് അബു അയ്യൂബ് അൻസാരി അവർക്ക് വേണ്ടിയിട്ടുള്ള പാരിതോഷികം, അല്ലെങ്കിൽ ഈ ഒരു ലാൻഡിൻ്റെ പ്രൈസ് കൊടുത്തിട്ട് ഈ ഒരു സ്ഥലം മേടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുക ചെയ്തത്. അങ്ങനെയാണ് ഇവിടെ ഈ ഒരു മസ്ജിദ് വരുന്നത്. വെയിലിനനുസരിച്ചിട്ട് തുറക്കുകയും അടക്കുകയും ചെയ്യുന്ന കോൺക്രീറ്റ് പില്ലേഴ്സിനുള്ളിലുള്ള ഇലക്ട്രിക് അംബ്രല്ലകളാണോ, അതെല്ലാം ജർമ്മൻ ടെക്നോളജിയാണ്. അത് മുറ്റങ്ങളിലൊക്കെ ചുറ്റും വ്യാപിച്ച് കിടക്കുന്നുണ്ട്. ഏകദേശം 250 ഇതുപോലത്തെ അംബ്രല്ലാസ് ഉണ്ട്. ഇത് ജർമ്മൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു അംബ്രല്ല നിർമ്മിച്ചിട്ടോ. ഏകദേശം 4.7 ബില്യൺ റിയാലാണ് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ കോസ്റ്റ് വരുന്നത്. 143,000 സ്ക്വയർ മീറ്ററാണ് ഈ ഒരു അംബ്രല്ല മാത്രം വ്യാപിച്ച് കിടക്കുന്നത് കേട്ടോ. അതിൽ 500,000 ആളുകളെ ഉൾക്കൊള്ളിക്കുക എന്നാണ് കണക്കുകൾ പറയുന്നത്. പൈസ ഇലക്ട്രിക് അംബർലാസ് എന്നാണ് ഇതിന്റെ യഥാർത്ഥത്തിൽ ഇവിടെ പറയുന്ന പേര്. അവിടെയാണ് റൗള ഷെരീഫ് പച്ചഗുബ്ബ. റൗള ഷെരീഫിലേക്ക് പോകാനുള്ള ക്യൂ ആണ് ഇവിടെ നിൽക്കുന്നത്. ഇപ്പോൾ പലർക്കും അറിയുമെന്ന് അറിയില്ല, കൊറോണയ്ക്ക് ശേഷം ഇവിടെ റൗള ഷെരീഫ് വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ചും ഇവിടുന്ന് ആപ്പിൽ നമ്മൾ പെർമിറ്റ് എടുക്കാം. നമുക്ക് വേണ്ട പെർമിറ്റ്, അതായത് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റും ടൈമൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് പോകാൻ പറ്റുന്ന ഏത് ടൈമിലാണോ പോകാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഏത് ടൈമാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ അവൈലബിൾ ആയിട്ടുള്ള ടൈമിൽ നമ്മൾ പെർമിഷൻ എടുത്തിട്ട് വേണം. ഈ ആ ഒരു സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് ക്യൂ നിന്നിട്ട് വേണം റൗള ഷെരീഫ് വിസിറ്റ് ചെയ്യേണ്ടത്. ആ അപ്പോയിൻമെൻറ്റ് എടുക്കുന്ന അല്ലെങ്കിൽ പെർമിഷൻ എടുക്കുന്ന ആപ്പിൻ്റെ പേര് തവക്കൽ എന്നാണ് കേട്ടോ. കോവിഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ആപ്പ് ത്രൂ ആണ് എനിക്ക് തോന്നുന്നത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടാണ് നമുക്ക് ഇവിടെ പെർമിറ്റ് എടുക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഞാൻ ഉദ്ദേശിച്ചത്, നമ്മൾ താമസിക്കുന്ന റൂമെന്ന് മദീന മുനവർ അല്ലെങ്കിൽ മസ്ജിദ് നബിയിലേക്കുള്ള ഒരു വാക്ക്. മദീനയിലെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വ്ലോഗുകളിൽ കണ്ടുമുട്ടാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.